शंकराचार्य मध्यमां अस्मदाचार्य पर्यन्तां वंदे गुरु परंपरां। ശബരിമല മണ്ഡലവ്രത അനുഷ്ഠാനങ്ങളെ കുറിച്ച് ആണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത്. നമ്മുടെ ആചരണങ്ങളിൽ അധികവും അനാചാരങ്ങളായി തീർന്നിട്ടുണ്ട്, അഥവാ ദുരാചാരങ്ങളായി തീർന്നിട്ടുണ്ട്. വിശ്വാസത്തിൽ അധികം അന്ധവിശ്വാസവും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന്. ഇത് ഇക്കാലത്തെ മാത്രം പ്രത്യേകതയൊന്നുമല്ല, അനാദിയായ ശാസ്ത്രം അത് കാലാകാലങ്ങളിൽ അത് പുതുക്കുന്നതിൽ ആ ശാസ്ത്രബോധത്തോടുകൂടി ജനങ്ങളുടെ ഇടയിൽ പ്രചരണം നടക്കാത്തതുകൊണ്ടൊക്കെ പലപ്പോഴും വന്നു ചേരുന്ന, സ്വാഭാവികമായി വന്നു ചേരുന്ന ഒരു അപാകതയാണ്. കാരണം ഇത് കുറച്ചു കാലമൊന്നുമല്ല, അനാദിയാണ്. അങ്ങനെയുള്ള അനാദിയായ ആചാരം ഈശ്വര അന്വേഷണം, അതിൽ സ്വാഭാവികമായിട്ടും പത്ത് കർണം മാറിടുമ്പോൾ മുഹൂർത്തം മൂത്രമായിടും എന്ന ചൊല്ലുപോലെ അല്ലേ, മുഹൂർത്തം മുഹൂർത്തം എന്നങ്ങനെ പറഞ്ഞാൽ ഇതുപോലെ എന്താണ് എങ്ങനെയാണെന്നറിയാതെ പലപ്പോഴും ആചാരങ്ങൾ ദുരാചാരങ്ങളൊക്കെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 1400 എന്നോ 2000 എന്നോ ഒന്നും നമുക്ക് കണക്കാക്കാൻ വയ്യാത്ത, അത്രയും കാലം കണക്കാക്കാൻ കഴിയാത്ത വേദ ആചരണങ്ങൾ അങ്ങനെ പ്രചരിക്കുമ്പോൾ വരും. അത് ശരിയായ ഒരു ബോധത്തിലൂടെ പ്രചരിപ്പിച്ച് അതിൽ വരുന്ന ദോഷങ്ങളെ പരമാവധി കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രഭാഷണങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സ്വാഭാവികമായി വന്നു ചേരുന്നതാണ്, അതുകൊണ്ട് അതവിടെ വന്നോട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ലാഘവത്തോടുകൂടി കാണാൻ സാധ്യമല്ല. കാരണം ശാസ്ത്ര പ്രചരണം കൊണ്ട് നമുക്കത് അതിൽ വരുന്ന ദോഷങ്ങളെ പരമാവധി നീക്കണം, അങ്ങനെയാണ് പ്രചരിക്കേണ്ടത്. അതുകൊണ്ടാണ് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമ. ഈ ബോധം വരുത്തുവതിന് ആണ് ആര്? നാരായണൻ. എന്ത് ചെയ്യുന്ന? വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിലൂടെ, വ്യത്യസ്തങ്ങളായ ഉപാധികളിലൂടെ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നത്. അതെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. അതും ഈശ്വരീയമാണ്, ഈശ്വര നിശ്ചയമാണ്. കാരണം തൻ്റെ വ്യക്തിഭാവം തീർത്തും ഇല്ലാതായി. അങ്ങനെയുള്ള നമ്മുടെ ആചാര്യന്മാര്, പൂർവ്വ ആചാര്യന്മാര്, അവരിലൂടെ ഈശ്വരീയമായ കാര്യങ്ങളെ തൻ്റെ വ്യക്തിത്വം എന്നുള്ള, തൻ്റെ വ്യക്തിനിഷ്ഠമായിരിക്കുന്ന ആ മനോമാലിന്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ നമ്മളിലേക്ക് അവർ കൊണ്ടുതന്നു. എന്തിനു വേണ്ടി കൊണ്ടുതന്നു? ശാസ്ത്രം ശസ്ത്രമാവരുത് എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി. ശസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രതിയോഗിയെ കീഴ്പ്പെടുത്തുന്നതിനുള്ള ആയുധമാണ് ശസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതല്ല, അത് മറ്റുള്ളവരുടെ വായടപ്പിക്കാനുള്ളതല്ല, ഏതിനെ ന്യായീകരണങ്ങൾ നനഞ്ഞുണ്ടാക്കാനുള്ളതല്ല, മറിച്ച് എന്താണ്? അത് ഈശ്വരനിലേക്കുള്ള യുക്തിയുക്തമായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്, വ്യക്തിയുടെ സംസ്കരണമാണ് അതോട് ഉദ്ദേശിക്കുന്നത്.
വ്യക്തി സംസ്കരണ പ്രക്രിയയിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകൂ. ഈ വ്യക്തിയുടെ സംസ്കരണ പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണ് വ്രതം എന്നുള്ളത്. ഏത് വ്രതമായാലും, മണ്ഡലവ്രതമായാലും മണ്ഡലകാല വ്രതമായാലും അല്ലെങ്കിൽ ഏകാദശി വ്രതമായാലും അല്ലെങ്കിൽ തിങ്കളാഴ്ച വ്രതമായാലും അല്ലെങ്കിൽ ഷഷ്ടി വ്രതമായാലും ഏത് വ്രതത്തെ നമ്മൾ നോക്കിയാലും ഈ വ്രതത്തിനൊക്കെയുള്ള ഒരു പൊതു സ്വഭാവം ഈ വ്യക്തിയുടെ ശുദ്ധീകരണ പ്രക്രിയയാണ്, വ്യക്തിയുടെ സംസ്കരണ പ്രക്രിയയാണ്. വ്യക്തിയുടെ ഭൗതികമെന്നും ആധ്യാത്മികമെന്നും ഇല്ല, വേർതിരിക്കേണ്ടതില്ലാത്ത സമഗ്രമായ ഒരു ഉയർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ പൂർവാചാര്യന്മാര് വിഭാവനം ചെയ്ത അതാണ് വ്രതങ്ങൾ. വ്രതം എന്ന് പറയുമ്പോൾ തന്നെ അത് വരിക്കപ്പെടുന്നത്, സ്വീകരിക്കപ്പെടുന്നത് എന്നാണ് വ്രതശബ്ദത്തിനർത്ഥം. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഇന്നലെ വരെ നമ്മൾ അനുഷ്ഠിച്ചിരുന്ന ആചരണ വിശേഷങ്ങളെ ഇന്ന് ആര് വന്ന് പറഞ്ഞാലും ശരി, ചിലപ്പോൾ എല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ ഉൾക്കൊണ്ടോളമെന്നുമില്ല. പക്ഷെ അവനവന് പൂർണ്ണമായി ബോധ്യമുള്ളവ, യുക്തിയുക്തമായത് ആര് വന്ന് പറഞ്ഞാലും നാം സ്വീകരിക്കുകയും വേണം. നമുക്ക് യുക്തിക്ക് യോജിക്കാത്ത ഒന്നും തന്നെ നമ്മൾ സ്വീകരിക്കണമെന്ന് ഒരാചാര്യന്മാരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന വിഷയങ്ങളിൽ വരുന്ന സംശയങ്ങളെ അവസാനം കുറച്ച് സമയം അതിനെ നീക്കി വയ്ക്കാം. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയുള്ളവർ ഒരു തുണ്ട് കടലാസിൽ എഴുതിയിട്ട് തരികയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അത് അനിവാര്യമാണ്, അതിന് മടി ഉണ്ടാവരുത്. ഉത്തരം അറിയുന്നതാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ഈ ശബരിമല വ്രതാനുഷ്ഠാനത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിർബന്ധമായും അത് വേണം, ആരും അതിൽ മടിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. കാരണം എല്ലാ വിഷയങ്ങളും കൂടിയിട്ട് ഈ ഒരു കുറച്ച് ടൈമിനുള്ളിൽ നമ്മൾ പറയാൻ കഴിയില്ല. അത്രയും വിപുലമാണ് ഈ ഓരോ വ്രതാനുഷ്ഠാനങ്ങളും, അത് ഏത് വ്രതാനുഷ്ഠാനമായാലും, പ്രത്യേകിച്ച് ശബരിമല വ്രതാനുഷ്ഠാനങ്ങൾ. കാരണം ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രചരിക്കുമ്പോൾ അത് കൂടുതൽ മലിനമാകുന്നു ഉണ്ട്. ആ മാലിന്യത്തെ നീക്കുക തന്നെ വേണം. അത് അവനവൻ്റെ യുക്തിക്കും യോജിക്കുന്നതുമാവണം. അങ്ങനെ തൻ്റെ യുക്തിക്ക് യോജിക്കാൻ കഴിയാത്തവ സംശയ നിവൃത്തി വരുത്തിയിട്ട് വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്താൻ എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. ഇവിടെ വ്രതം എന്ന് പറയുന്നത് ആരാണ്ടോ നമ്മുടെ തലയിൽ കെട്ടിവെച്ചതല്ല. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ കൊല്ലം മലക്കി പോയി, ഇക്കൊല്ലം പോയിട്ടില്ലെങ്കിലേ അയ്യപ്പനൊക്കെ കോപിക്കുമോ, അവിടെ എണ്ണം കൊടുത്തില്ലെങ്കിലേ, അങ്ങനെ ആരും വിചാരിക്കണ്ട. അങ്ങനെ ഒരു ധാരണ ഉണ്ട്, എല്ലാ കൊല്ലവും പോയിക്കോളണം. കുറെ ആള് ചെന്നാലേ അയ്യപ്പനവിടെ കേമത്തുണ്ടാവുള്ളൂ, കേമത്തുണ്ടാവുള്ളൂ എന്നൊന്നും ആരും ധരിക്കണ്ട. ശബരിമലയിൽ എത്ര ആളുകൾ ചെന്നു, സർക്കാരിന് ചിലപ്പോൾ ഗുണമുണ്ടാവും, സർക്കാരിന്റെ കേമത്തുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ സർക്കാരിന് ആകെയുള്ള വരുമാന മാർഗങ്ങളിൽ ഒന്നാണല്ലോ വരുമാനമുള്ള ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരം. അത് കഴിഞ്ഞാൽ അവിടുത്തെ വരുമാനം കണക്കാക്കും. മണ്ഡലകാല ചിത്ര, മകര വിളക്ക് കഴിഞ്ഞപ്പോഴേക്ക് ഇത്ര, ഇത്ര കോടി കൂടുതലാണ് കഴിഞ്ഞാൽ, 24 കോടി കൂടുതലാണ് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലത്തേക്കാൾ എന്നൊക്കെ പറഞ്ഞില്ലേ. ഇതുപോലെ അത് കണക്കാക്കി കഴുകൻ കണ്ണുപോലെ ക്ഷേത്രത്തിലെ വരുമാനത്തെ മാത്രം ലാക്കാക്കി അങ്ങനെ ഇരിക്കുന്ന സർക്കാരിന് അതുകൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാവും. പക്ഷെ അയ്യപ്പൻ ഒരിക്കലും നമ്മളവിടെ
എണ്ണം കാണിച്ച് സല്യൂട്ട് അടിച്ചോളാം ഒരു നിർബന്ധവും ഇല്ല. ഇനി പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ. അതുകൊണ്ട് വ്രതൻ എന്നുള്ളത് വ്രതത്തിനാണ് പ്രാധാന്യം, പോവലിനല്ല. ഇത് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടാവാം, പുരുഷന്മാരെ സംബന്ധിച്ച് മാത്രമാണല്ലോ ശബരിമല തീർത്ഥയാത്ര ഉള്ളത്, സ്ത്രീകളെ സംബന്ധിച്ച് ഇല്ലല്ലോ. പ്രത്യേകിച്ച് സ്ത്രീഭാവത്തെ അതിക്രമിച്ചവരും സ്ത്രീ ആവാത്തവരും ആയവര് പോകുന്നുണ്ട്, സ്ത്രീകളെ സംബന്ധിച്ച് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ ആരാ ഒരു പക്ഷവാദിയാണെന്നൊരു ധാരണ ചിലർക്കെങ്കിലും ഉണ്ട് ഇല്ലേ. അതിനൊക്കെ നമ്മുടെ അടുത്ത് ന്യായീകരണം ഉണ്ടാവും, കാരണം അയ്യപ്പൻ നിത്യബ്രഹ്മചാരിയാണ്. ഇങ്ങനെയാണല്ലോ വിളിക്കുക, ചരണം വിളിക്കുമ്പോഴൊക്കെ വിളിക്കില്ലേ നിത്യ ബ്രഹ്മചാരി വ്രതനേ എന്നൊക്കെ. ആരെ വിളിക്കണത്? ഭഗവാനെ വിളിക്കണത് നിത്യ ബ്രഹ്മചാരി വ്രതനേ എന്ന്. ബ്രഹ്മചാരി സ്ത്രീയെ കാണാനും പാടില്ല, ഒരേ അതിൽ അതെല്ലാം ഒതുക്കി തരുന്നു. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് വ്രതം എന്നുള്ളത് വീട്ടിലായാലും അനുഷ്ഠിക്കലാണ് മുഖ്യം. വ്രതം പ്രസംഗിക്കാനുള്ളതല്ല വ്രതം, എന്തിനുള്ളതാണ്? വേഷം കെട്ടലിനുള്ളതല്ല, പിന്നെ എന്തിനുള്ളതാ? അനുഷ്ഠിക്കാനുള്ളതാണ്. സ്വയമേവ അവനവന് നന്നാവണം എന്ന് ഉദ്ദേശിക്കുന്നവര് അവനവന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി സ്വയം വരിക്കുന്നത് സ്വയം സ്വീകരിക്കുന്നതാണ് ഏത് വ്രതങ്ങളെല്ലാം തന്നെ. അതിൽ മണ്ഡലകാല വ്രതത്തിന് ഒരു പ്രാധാന്യമുണ്ട്, അത് ദേവ ദിവസത്തിന്റെ ബ്രാഹ്മ യാമത്തിലെ വ്രതമായതുകൊണ്ട്. ഇതിലേതെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കണേ. ദേവ ദിവസത്തിന്റെ ബ്രാഹ്മയാമത്തിലെ വ്രതമായതുകൊണ്ട് മണ്ഡലകാല വ്രതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഒരു ദിവസം എന്നുള്ളത്, നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത് എപ്പോഴാ? രാവിലെ ഉദിച്ചതിന് ശേഷം ദിവസം കണക്കാക്കുകയാണെങ്കിൽ, ഉദയാൽ പരം എന്ന അർത്ഥത്തിൽ കണക്കാക്കുകയാണെങ്കിൽ, ഉദിക്കുന്നതിന് മുമ്പ് ഏഴര നാഴിക പുലരാൻ നേരം തൊട്ടാണ് ദിവസം ആരംഭിക്കുന്നത് എന്നൊരു പക്ഷം. ഉദിച്ചതിന് ശേഷം ദിവസം കണക്കാക്കുകയാണെങ്കിൽ ആ ദിവസത്തിന്റെ ശരിയായ ആരംഭം എവിടെയാണ്? ബ്രാഹ്മയാമത്തിലാണ്. അതെന്താ, അതിനൊരു ശാസ്ത്രീയത വല്ലതുണ്ടോ? ഉണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ പോയിട്ട് ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ ഉണരുന്ന സമയം നോക്കിയാൽ മതി, അത് അവരുടെ ദിവസത്തിന്റെ ആരംഭമായിരിക്കും. ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ ഉണർന്നെണീക്കുന്ന സമയം എപ്പോഴായിരിക്കും? ബ്രാഹ്മയാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തമായിരിക്കും. പലപ്പോഴും അമ്മമാർ ഇത് അറിയാറില്ല, അവർ ഉറങ്ങുമായിരിക്കും. പിന്നെ നമ്മുടെ കൂടെ കൂടിയിട്ട് നമ്മൾ കഴിക്കുന്ന പലതും കൊടുത്ത് കാപട്യവും വഞ്ചനയും നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ സ്വാഭാവികമായ അത് നഷ്ടപ്പെട്ട് കുട്ടി ആ നേരത്ത് എണീക്കൽ മാറും. അതിന് കുട്ടീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മമാരെ പറഞ്ഞാൽ മതി. തോന്നിയോണം മുഴുവൻ അടിച്ചു കയറ്റുകയായി. മനുഷ്യന് ചേരാത്ത അന്നങ്ങൾ, അതെ, ദേവാന്നം, മനുഷ്യാന്നം, മൃഗാന്നം എന്നൊക്കെ പറയുന്നില്ലേ, അതില് മനുഷ്യന് പോലും ചേരാത്ത അന്നങ്ങൾ കഴിച്ചു കൂട്ടുമ്പോ എന്തായിത്തീരും? സ്വാഭാവികമായ ആ പ്രവണത ഇല്ലാതാവും കാലക്രമേണ. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പല കാപട്യവും കുശുമ്പും വാശിയും ഒക്കെ കൊണ്ട് നടക്കും. ഇപ്പൊ പിന്നെ അതിന് നമ്മൾ വീട്ടിലെ അമ്മമാരൊന്നും കൊടുക്കണ്ട, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. സീരി തുറന്നു വെച്ചാൽ മതിയല്ല, സീരിയൽ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നിത്യവും കിട്ടിക്കൊടുത്തിരിക്കുമ്പോ എന്താവും? ഈ കുട്ടിയുടെ സ്വാഭാവിക നഷ്ടമാവും. ശരിക്കും മനുഷ്യന്റെ കുട്ടിയാണോ? യാതൊരു സംശയവും ആ കുട്ടി ഉണരുന്ന സമയം എപ്പോഴായിരിക്കും? അതാണ് ദിവസത്തിന്റെ ആരംഭം.
അതെ, അതാണ് ദിവസത്തിന്റെ ആരംഭം. എപ്പോഴാണ്? പുലരാൻ ഏഴര നാഴികയുള്ളപ്പോ. അപ്പൊ എപ്പോഴാവും? ഉദയം ആറരയ്ക്കാണെങ്കിൽ അതിന്റെ ഏഴര നാഴിക മുമ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴാവും? ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ് വരും. രണ്ട് നാഴിക 48 മിനിറ്റ്, രണ്ടര നാഴിക 1 മണിക്കൂർ, 5 നാഴിക 2 മണിക്കൂർ, 7.5 നാഴിക 3 മണിക്കൂർ വരും. അപ്പൊ ഉദയം 6.5 ആണെങ്കിൽ 7.5 നാഴിക പുലരാൻ നേരം എന്ന് പറയുമ്പോൾ അതിന് 3 മണിക്കൂർ മുമ്പ് തൊട്ടുള്ള ആ യാമത്തിന്, ആ 3 മണിക്കൂർ അതിനാണ് ഒരു യാമം എന്ന് പറയും. ഒരു യാമം എന്ന് പറഞ്ഞാൽ ഒരു രാത്രി എന്നും 3 മണിക്കൂർ എന്നും അർത്ഥമുണ്ട്. ഇവിടെ 3 മണിക്കൂർ എന്ന് മനസ്സിലാക്കാം. ഒരു യാമം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കരുത് എന്നൊരു വ്രതനിഷ്ഠനോട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു രാത്രി കഴിഞ്ഞത് എന്നല്ല മുഖ്യമായിട്ടുള്ളത്, 3 മണിക്കൂർ കഴിഞ്ഞത് കഴിക്കാൻ കൊള്ളില്ല എന്നാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ല പറഞ്ഞത് കേട്ടോ. 3 മണിക്കൂർ കഴിഞ്ഞ ഭക്ഷണം കഴിക്കരുത് എന്നാണ്. അതുപോലെ ഇവിടെ 3 മണിക്കൂർ മുമ്പ് ഉള്ള ആ സമയം, ആ സമയത്ത് മനുഷ്യന്റെ കുട്ടിയാണോ അവര് എണീക്കും. മനുഷ്യന്മാരൊക്കെ എണീക്കണ സമയമാണ്. രണ്ട് കൈയുണ്ട്, രണ്ട് കാലുണ്ട്, ഇതേപോലെ കണ്ണും മൂക്കൊക്കെ ഉണ്ട്, ഒരു മനുഷ്യനാണ്. അതല്ല മനുഷ്യൻ എന്നുള്ളതിന്, മനുഷ്യൻ എന്നാൽ മനനശേഷിയുള്ളവൻ, വിചാരവാൻ, വിശേഷ ബുദ്ധിയുള്ളവൻ. രൂപമുണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. മൃഗങ്ങളെ പോലും പറയിപ്പിക്കുന്ന തരത്തിലുള്ള മനുഷ്യന്മാരുണ്ടല്ലോ. മൃഗങ്ങളെ പോലും, മൃഗങ്ങളുടെ തലത്തിൽ എന്ന് പറയരുത്, മൃഗങ്ങൾക്ക് പോലും ലജ്ജയാണ്. അത്തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. പേര് മനുഷ്യരൂപത്തിലാണുള്ളത്, അതുകൊണ്ട് മനുഷ്യനാവുന്നില്ല. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ഗുരുദേവൻ, ശ്രീനാരായണ ഗുരുദേവൻ പറയും, മനുഷ്യന് ഏതാ ജാതി എന്ന് ചോദിച്ചാൽ ഏതാണ്? മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി എന്ന്. അതെ, അത് മറക്കരുതേ. മറ്റേ ജാതിയൊക്കെ നമ്മളുണ്ടാക്കിയതാ, നമ്മളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ജാതികളാണ്. ശരിക്കും എന്താ മനുഷ്യന്റെ ജാതി എന്ന് വെച്ചാൽ ഏതാണ്? ഒറ്റ ജാതിയുള്ളു, അതേതാ? മനുഷ്യത്വം. മനുഷ്യത്വം മരവിച്ചു പോയാൽ പിന്നെ അയാളെ മനുഷ്യൻ എന്ന് പറയാൻ പാടില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ എണീക്കുന്ന സമയമാണ്. അപ്പോ കുറച്ചു കാലം മുമ്പ് ഇത് സ്ത്രീകളിൽ, അമ്മമാരിലെങ്കിലും ഉണ്ടായിരുന്നു. കാരണം വീടുകളിൽ സ്ത്രീകളാണ് നേരത്തെ കടന്നുറങ്ങാറില്ലായിരുന്നു. പറഞ്ഞ മനസ്സിലായല്ലോ. വീട്ടിലെ സ്ത്രീകൾ അങ്ങനെ കടന്നുറങ്ങാറില്ലായിരുന്നു. കാരണം പുരുഷന്മാര് 8 മണി വരെ കിടന്നുറങ്ങിയാലും സ്ത്രീകൾ ആ നേരത്തെ എണീറ്റ് മുറ്റടിക്കലും അല്ലെങ്കിൽ മറ്റുള്ള പണികളൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ അതുമില്ല, പല വീടുകളിലും ചെന്നാൽ. നാളൊരു കുട്ടി ചോദിച്ചത് ഇതാണ്, എന്തിനാ എണീക്കണത്? ഫ്രിഡ്ജിലുണ്ടല്ലോ മാവൊക്കെ, പിന്നെ ഏതാ വേണ്ടത്? ഉണ്ടാക്കിയാ പോരെ. 4 ദിവസം മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ച മാവുണ്ട്, ഏത് വേണമെങ്കിലും എടുത്ത് ഉപയോഗിച്ചാ പോരെ. അപ്പൊ അരിയാട്ടേണ്ട ആവശ്യമില്ല, പൊടിക്കേണ്ട ആവശ്യമില്ല, അരയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാ എണീക്കണത്? അല്ല പണി വേണ്ടേ? അതുകൊണ്ടാ പറഞ്ഞത് സ്ത്രീകളിൽ പോലും ഏത് അങ്ങനെയായി പോയിട്ടുണ്ട്. പിന്നെ ബാക്കി കാര്യം പറയണ്ടല്ലോ. ഏതായാലും ഇവിടെ ബ്രാഹ്മയാമത്തിൽ, ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെണീക്കണം. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ കല്യാണക്കത്തിൽ എഴുതിയ മുഹൂർത്തം അല്ല കേട്ടോ. കല്യാണക്കത്തിൽ എഴുതും 10നും 10:30നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ. അപ്പൊ ശുഭമുഹൂർത്തം ഇല്ല. ഒരു മുഹൂർത്തം വേണമെങ്കിൽ എന്ത് വേണം? 2 നാഴിക കൂടിച്ചേരണം, 48 മിനിറ്റ് വേണം. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ 24 മിനിറ്റ്. 2 നാഴിക കൂടിച്ചേർന്നാലേ ഒരു മുഹൂർത്തമാവും. അപ്പോ ഒരു മുഹൂർത്തം, ബ്രാഹ്മ മുഹൂർത്തം എന്ന് പറയുമ്പോ ഏതാണ്? ബ്രാഹ്മയാമത്തിന്റെ ആദ്യ ഭാഗത്ത് ഉള്ള ആ 48 മിനിറ്റിനുള്ളിൽ ഇപ്രകാരമുള്ള മനുഷ്യന്മാര് ഉണർന്നെണീക്കുന്ന സമയം. പ്രത്യേകിച്ച് കാപട്യം എന്നറിയാത്ത കൊച്ചുകുട്ടികൾ, സംശയം. ആ സമയത്ത് എണീറ്റ് കുളിക്കാൻ കഴിയുന്നവര് കുളിക്ക് തന്നെ വേണം. വെറുതെ കുളിച്ചാ പോരാ, എന്ത് വേണം? മൂർദാവ് നല്ലോണം തണുക്കണം, നട്ടെല്ല് നല്ലോണം തണുക്കണം. അതാ കുളി. ഇനി വേണമെങ്കിൽ ശിവധാരന്നെ ആയിക്കോട്ടെ, ശിവനെ ധാര ചെയ്യാന്നൊക്കെ പറയുന്നില്ല.
ശിവങ്കൽ ധാര എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകേണ്ട ചീട്ട് കൊടുക്കും. ആ ധാര കണ്ടിട്ടില്ലേ? അവിടെ ശരിക്കും സൂക്തങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് ധാര ചെയ്യേണ്ടത്. അല്ലെ, ചമകം ചൊല്ലണം എന്നൊക്കെ പറയും. ചമേ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂക്തങ്ങൾ ചൊല്ലും. അതെ, ചമകം എന്നതിന് പറയുക. അതിൽ അവസാനമൊക്കെ ഇനി ചമേ 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 എന്നുള്ളത് ഉള്ളതുകൊണ്ട് ചമകം എന്നതിന് പറയും. വൈരുദ്രം ചൊല്ലിയിട്ടാണ് ധാര നടത്തുക. സാധാരണ എല്ലാ സ്ഥലത്തും അങ്ങനെയാണെന്ന് അറിയില്ല. ഒരു പാത്രം കെട്ടി വെച്ചിട്ടുണ്ടാവും, ധാര എന്ന് പറയുന്നത് അറിയില്ല. എന്നാലും ശ്രീരുദ്രനെ ചൊല്ലിയിട്ടാണ് സാധാരണ ധാര നടത്തേണ്ടത്. പക്ഷെ ഇതൊന്നും അറിയാതെ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു ധാരയുണ്ട്, ശിവധാര. അതേതാ? പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശമ്പും. ഏതാണ് ആ പടിയാറും കടന്നിട്ട് ചെല്ലുന്ന സ്ഥലം? അത് ആ സ്ഥലത്ത് നല്ലോണം വെള്ളം ഒഴുക്കി തന്നെ, അതിനെ ശിവധാര. രാവിലെ കുളി എന്നുള്ളത് ഒരു ശിവധാരയാണ്. വേണമെങ്കിൽ ഒപ്പം ചൊല്ലിക്കൊള്ളൂ, ഏത് ഗംഗയും യമുനയും ഗോദാവരിയും നർമ്മദയും സിന്ധുവും അസ്മിൻ ജലെ സന്നിധിയും കുരു. ഇങ്ങനെ സ്ട്രോങ്ങായിട്ട് ചൊല്ലിയാൽ ഗംഗേച്ച യമുനേച്ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിയും കുരു. ഒക്കെ കൊച്ചു കുട്ടികളാകുമ്പോൾ പഠിക്കുന്നതാ, ഇതിനെ മറക്കില്ല. ചെന്നപ്പോ പഠിക്കുന്നില്ലെന്ന് വെച്ചാൽ സമയം വേണ്ടേ അല്ലേ? ഏതായാലും ഗംഗ ഈ പുണ്യനദികളെല്ലാം ഇതിലടങ്ങി എന്നുള്ളതിനെ ചിലതെടുത്ത് പറയുന്നു എന്ന് മാത്രം. അങ്ങനെ കയ്യിൽ വെള്ളമെടുത്ത് നല്ലോണം മൂർദാവിലേക്ക് വെള്ളമൊഴിച്ച് തണുപ്പിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈശ്വരീയമായ കാര്യങ്ങളെയാണ്. ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ പോയിരുന്ന് നാമം ജപിക്കേണ്ട സമയമാണ്. ഇതൊക്കെ ആശ്രമങ്ങളിലേ നിന്ന് നടക്കുന്നുള്ളൂ. വടക്കേണ്ടേക്ക് പോകുന്തോറും അധികം കാണുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്തോറും കാണുന്നത്. ആ സമയത്ത് എണീറ്റ വേറെ ചില പണികളാണ്. എണീറ്റിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ എണീക്കാതിരിക്കാൻ നല്ലത് കേട്ടോ. അതെ, റൈലാർ അപകടമാണ്. എണീറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിലാണ് പലപ്പോഴും സംശയമുള്ളത്. എന്താണോ ചെയ്യുന്നത് അതിൽ നമ്മൾ ക്യാമന്മാരാവും. നല്ല കത്തിച്ച കത്തുന്ന സാധനം അടിക്കുകയാണോ എങ്കിൽ അതിൽ ക്യാമന്മാരാവും. സേവിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ അതായിരിക്കും അധികം ചെയ്യുന്നത്. രാവിലെ തന്നെ അത് അടിച്ചു. കാരണം അത് ഇല്ലാത്തൊരു സ്ഥലം ഇല്ലാതായിരിക്കുക. പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറയുമ്പോഴും പൊതുസ്ഥലത്ത് കള്ളു കുടിക്കുന്നത് ശിക്ഷാർഹമാണെന്ന് പത്രത്തിലൊന്നും എഴുതി കാണുന്നില്ല. അതുകൊണ്ടാണ് അറിയില്ല, പൊതുസ്ഥലങ്ങളിലൊക്കെ ഇന്ന് ഏതാണ് ഈ മദ്യപന്മാരെയാണ് അധികം കാണുക. രാത്രി പോകുന്ന സമയത്ത് പലപ്പോഴും കാണാം, പല സ്ഥലങ്ങളിലും കാണാം. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇനി കുടിക്കാത്ത കുടിക്കുന്നവര് കൊണ്ട് നിറഞ്ഞിരിക്കുക. വീട് കുടിയിരിക്കലാണെങ്കിലും കല്യാണമാണെങ്കിലും അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം സ്ഥാനങ്ങൾ തന്നെ നിശ്ചയിച്ചിരിക്കുക. അത്രത്തോളം അത് പതിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞതിനർത്ഥം. അത് ദൈവത്തിന്റെ പേരിലാണ്, അങ്ങോട്ട് പ്രശ്നമല്ല. അങ്ങനെ ആയി തീർന്നിരിക്കുക. അതിനൊക്കെ ഒരു മൂടുപടമണിഞ്ഞ് പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വന്നിരിക്കുന്നത്. ശരി, അത് വേറെ വിഷയം. ഏതായാലും ആ സമയത്ത് എണീറ്റിട്ട് എന്ത് ചെയ്യണം? ബുദ്ധിക്ക് നല്ല വ്യാപാരം കൊടുക്കണം, വെറുതെ ഇരിക്കരുത്. അപ്പോ കുളി കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് നാമോ അതുപോലെ മന്ത്രങ്ങളോ ഒന്നും അറിയാത്ത ഒരാളാണോ? നാമം അറിയാത്തവരാരണ്ടാവുക? എന്നാലും അങ്ങനെ ഒരു ചിട്ടപ്പെടുത്തലുകളൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ, ഒന്നും അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ, അടുത്തുള്ള ക്ഷേത്രത്തിലൊന്ന് പോയി ഉപാസനയ്ക്കായിട്ട് പോകണം, സെലൂട്ടടിക്കാനല്ല, ഉപാസനയ്ക്കായിക്കൊണ്ട് പോകണം. അതെന്തേ പറയാൻ കാരണം? ഉപാസനയുടെ നിർവചനം ഒന്നും ഇപ്പൊ ചിന്തിക്കാൻ പോകുന്നില്ല. അത് വളരെ വിപുലമാണ്, അത് രണ്ടു മണിക്കൂറിന്റെ വിഷയമാണ്. അതൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. സാമാന്യമായി പറഞ്ഞാൽ നമ്മൾ പൊതുവെ ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാവരും വട്ടം കറങ്ങുന്നു, ഞാനും വട്ടം കറങ്ങി പോരുന്നു എന്നതിലുപരി നമ്മളവിടെ പോയി കുറച്ച് ആ അന്തരീക്ഷത്തിൽ മറ്റാർക്കും ശല്യമില്ലാത്ത വിധത്തിൽ ഒന്ന് അവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് നിൽക്കണം. ശാന്തമായിട്ട്, പ്രകൃതി ശാന്തമായ സമയമായതുകൊണ്ട് നമുക്ക് നമ്മെ ശാന്തമാക്കാൻ അനുകൂലമായ ഒരു സാഹചര്യമാണ് അപ്പോൾ ഉള്ളത്.
പൊതുവെ വാഹനങ്ങളുടേതും അതുപോലെ മറ്റു ജനങ്ങളുടെ സംഭാഷണങ്ങളും അല്ലെങ്കിൽ കുട്ടികളുടെയും അല്ലെങ്കിൽ വീട്ടിലത്തെ അത് ഉണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നുള്ള പലവിധത്തിലുള്ള പലവിധ പ്രശ്നങ്ങളുടെ ഇടയിൽ നമ്മൾ ഈശ്വരാരാധന ചെയ്യുമ്പോൾ നമുക്ക് വളരെ പണിപ്പെടേണ്ടി വരും ഏകാഗ്രത ഉണ്ടാവാൻ. എന്നാൽ ഈശ്വരാരാധനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് യാതൊരു സംശയമില്ലാതെ പറയാം. അത് എപ്പോഴാ? എപ്പോഴാ? ഉദിക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. അതെ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ക്ഷേത്രത്തിൽ പോയി അവിടെ ഉള്ളിൽ നാമജപത്തോടുകൂടി വളരെ സാവധാനത്തിൽ അവിടെ പോണം ഇവിടെ പോണം എന്നൊരു ചിന്തയും ഇല്ലാതെ ഏകാഗ്രതമായി നമ്മൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് വേറെ വിഷയം. എന്നാലും ഒന്ന് ശാന്തമാക്കി വെക്കുക, സമാധാനമായിട്ട് പോവുക. പുതിയ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്, അതാരെങ്കിലും കൊണ്ടുപോകുമെന്ന് ആലോചിച്ചിട്ടൊന്നല്ല കേട്ടോ, ഇനി അതാവരുതേ, അങ്ങനെ ആവരുത്. ഏകം വിനായകം കുര്യാത് ദ്വേ സൂര്യേ ത്രീണി ശങ്കരേ ചത്വാരി ദേവ്യം വിഷ്ണുസ്യ സപ്ത അശ്വത്ത പ്രദക്ഷിണം എന്നൊക്കെ വിധിയുണ്ടെങ്കിലും ഈ വിധിവിധാനങ്ങളിൽ മാത്രം കുടുങ്ങിപ്പോകണം എന്ന് പറയുന്നില്ല, അത് വേണ്ടെന്നും പറഞ്ഞില്ല. പക്ഷെ വിധിവിധാനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉള്ളിലുള്ള ധ്യാനം വിഷയധ്യാനമാവരുത്. വീട്ടില് കോടാമ്പിൽ ആരെങ്കിലും കുത്തി തുറന്നോ, അല്ലെങ്കിൽ അല്ലേ ഭക്ഷണ പൂച്ച കഴിച്ചുവോ, ഇതൊന്നും ചിന്തിക്കാൻ പോവാതെ, അല്ലെങ്കിൽ അവൾ എന്താ പ്രാർത്ഥിച്ചത്, അവൻ എന്താ പ്രാർത്ഥിച്ചത്, അയാൾ എന്താ എങ്ങനെ ഒരു വസ്ത്രം ഇട്ടത് എന്നൊന്നും ചിന്തിക്കാതെ പരമാവധി ഏകാഗ്രമാക്കി തീർക്കാനുള്ള ഒരു ശ്രമത്തോടുകൂടി. പ്രസവമെടുത്തിരിക്കുന്ന ഒരു സ്ത്രീ തലയിൽ എണ്ണക്കുടം വെച്ച് എങ്ങനെ നടക്കുമോ അങ്ങനെ എന്നൊക്കെ ആചാര്യന്മാർ ഇതിനെ പറയും. പ്രസവമെടുത്തിരിക്കുന്ന ഒരു സ്ത്രീ തലയിൽ എണ്ണക്കുടം വെച്ച് എങ്ങനെ നടക്കുമോ അത്രയും സാവധാനത്തിൽ. ഇന്ന് ചില സ്ഥലത്ത് എണ്ണീട്ടൊക്കെ ചെയ്യുന്നു, എണ്ണണ്ടോ, എണ്ണല് പോവും. അത്രയും സാവധാനത്തിൽ, ഒരു ബേജാറും ഇല്ലാതെ ശാന്തമായി പ്രദക്ഷിണമൊക്കെ ചെയ്ത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊന്നും പ്രാർത്ഥിക്കാൻ പോണ്ട, എനിക്കും എന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും സുഖം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. അത് മതി, വലിയ പ്രാർത്ഥന ചെയ്യണം അത് വേണമെന്നൊന്നും പറഞ്ഞില്ല. എന്താണോ അവനവന് യോജിക്കുന്നത് അത് ചെയ്താൽ മതി. പക്ഷെ അടുത്ത നിമിഷം നമ്മൾ ഉടനെ ഓടിപ്പോരുകയല്ല, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങി നിന്ന് നമ്മളൊന്ന് ആലോചിക്കുക, എന്താ ഞാൻ പ്രാർത്ഥിച്ചത്, എന്താ പ്രാർത്ഥിച്ചത്, അവൾ എന്ത് പ്രാർത്ഥിച്ചു, അവൻ എന്ത് പ്രാർത്ഥിച്ചു ചിന്തിക്കാൻ പോകരുതേ, ഞാൻ എന്ത് പ്രാർത്ഥിച്ചു, അങ്ങനെ പ്രാർത്ഥിച്ചത് എന്തെന്ന് വിശകലനം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥന ക്രമികമായി ശരിയായി വന്നോളും. എന്ത് വിഡ്ഢിയാ വിഡ്ഢിയാ വിഡിതാ ഞാൻ ചെയ്തത്, ഞാൻ ഇത് പ്രാർത്ഥിക്കാനാണോ വന്നത്, എന്തെല്ലാം എനിക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു എന്ന് നമ്മൾ ക്രമികമായി നാം നമ്മെ തന്നെ പാകപ്പെടുത്തിയെടുത്ത് ക്രമേണ എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നമ്മൾ അറിവുള്ളവരെങ്കിലും ആയിത്തീരും. അതിലൂടെ ക്രമികമായി നമ്മുടെ ഉയർച്ചയുണ്ടാവും. ഇന്നത് പ്രാർത്ഥിക്കണം എന്നൊന്നും പറഞ്ഞില്ല. ആർത്തോ ജിജ്ഞാസു രക്ഷാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ ചതുർവിധ ഭജന്തേമാം ജന സുഹൃതിനോർജുന എന്നൊക്കെ ഗീതയിൽ കാണാം. നാല് വിധം സുഹൃതികൾ എന്നോട് പ്രാർത്ഥിക്കുന്നു എന്ന്. ആരാണത്? എങ്ങനെ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവത് സന്നിധിയിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയല്ലോ, നമ്മുടെ തല കുനിഞ്ഞുവല്ലോ, അത് തന്നെ സുഹൃതികൾക്കേ കഴിയുള്ളൂ. സുഹൃതം ചെയ്തവർക്കേ ഈശ്വര സന്നിധിയിൽ ഒന്ന് പോകാൻ തോന്നുള്ളൂ. ഇവിടെ ഉള്ളവരൊക്കെ ഇപ്പൊ സുഹൃതികളാണെന്ന് വെച്ചാൽ സുഹൃതികളായിരിക്കണം. പ്രത്യേകിച്ച് പ്രഭാഷണത്തിനൊക്കെ പങ്കെടുക്കാൻ നമ്മൾ അതിലേറെ സുഹൃതം ചെയ്യണം, കാരണം കലാപരിപാടി ഒന്നും ഇല്ലല്ലോ. കുറച്ചു കാലം മുമ്പാണെങ്കിൽ ഇതിനൊന്നും ആളുണ്ടാവില്ല, വേറെ പണിയൊന്നുമില്ല, അയാൾ എന്തൊക്കെയോ പറഞ്ഞു പോയി, ഉറക്കം തൂങ്ങുന്ന കുറെ പേരായിരിക്കും. ഇപ്പൊ അതല്ല, ഇപ്പൊ കുറെ പേർക്കെങ്കിലും ഇത് അറിയണമൊക്കെ സുഹൃതം ചെയ്തതുകൊണ്ടത്. സുഹൃതം ചെയ്തവർക്ക് കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ കൈയൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തോണ്ടിരിക്കും. പായലൊക്കെയാണ് ഇരിക്കുന്നത് വെച്ചാൽ പോകുമ്പോഴേക്ക് പായയൊക്കെ നുള്ളി പറത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതെ, കുറച്ചും കൂടി സുഹൃതം ചെയ്താൽ മുന്നിലുള്ള സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കൂല. ഈ ചെറിയമായ കാര്യത്തിനൊക്കെ നമ്മൾ മുന്നിലായിരിക്കും, മറ്റതെന്താവും ഏറ്റവും ബാക്ക് പോയിരിക്കും, പിന്നെ 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 നിവൃത്തി ഇല്ലാഞ്ഞിട്ട് മുന്നിൽ കയറിയിരിക്കും. അങ്ങനെയല്ല, ഈ ചെറിയമായ കാര്യത്തിന് എപ്പോഴും നമ്മൾ മുന്നിലുണ്ടാവും.
അത് സുഹൃതം ചെയ്താലേ കഴിയൂ. എത്ര പ്രസംഗിച്ചിട്ടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പല സ്ഥലത്തും പോകുന്ന സമയത്തൊക്കെ പറയാറുണ്ട്, മുന്നിൽ കസേര ഒഴിഞ്ഞിടരുതേ, മുന്നിൽ വന്നിരിക്കൂ, മുന്നിൽ വന്നിരിക്കൂ എന്ന് പറയാറുണ്ട്. പക്ഷെ എപ്പോഴും മുന്നിലുള്ള കസേര പലപ്പോഴും ഒഴിവായിരിക്കും. എന്തോ നമുക്കൊരു മടി. അതുപോലെ സിനിമ മറ്റേ ഡാൻസോ അല്ലെങ്കിൽ വേറെ വല്ല നാടകമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബാലയോ ഒക്കെ ആണെങ്കിൽ എന്തുണ്ടാവും, മുന്നിൽ ആദ്യ സീറ്റ് വിളിച്ചിട്ടുണ്ടാവും. അതിനോടുള്ള ആ താല്പര്യം നമുക്ക് ഈശ്വരീയമായ കാര്യത്തിൽ ഇല്ലെന്നേ പറഞ്ഞുള്ളൂ. ഇവിടെ ഉള്ളവരെ അങ്ങനെയൊന്നും അവരോട്ടോ ഉദ്ദേശിച്ചത്, ഇവിടെ പറ്റി കുറ്റം പറഞ്ഞല്ലേ. എന്തായാലും ഈശ്വര സന്നിധിയിലേക്ക് വരിക, പ്രാർത്ഥിക്കുക എന്നുള്ളത് പോലും ആർക്കുള്ളതാ? സുകൃതം ചെയ്തവർക്കുള്ളതാ. ദുഷ്കൃതം ചെയ്തവർക്ക് ഇതിനും കഴിയില്ലെന്നേ. അതുകൊണ്ട് നമ്മളൊക്കെ എത്ര കേമാരാ, അത്രയെങ്കിലും നമുക്കൊക്കെ കഴിഞ്ഞില്ലേ. ഏതായാലും അപ്പൊ ക്ഷേത്രത്തിൽ പോയി ഉപാസിക്കാനുള്ള സമയമാണ് ഇത് ബ്രാഹ്മയാമം. ഏതുവരെ? ഉദയം വരെയുള്ള സമയമെങ്കിലും ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യണം, ബുദ്ധിക്ക് മറ്റ് വ്യാപാരങ്ങൾ കൊടുക്കരുത്. നന്നായിക്കോളും നമ്മൾ അതെ. ആ സമയത്ത് വേറെ ഒന്നും ചെയ്യാതിരിക്കുക. ഇനി ഈ ബ്രാഹ്മയാമമാണ് ഈശ്വരീയമായ കാര്യത്തിന് നല്ലതെന്ന് പറയുമ്പോൾ, ദേവന്മാര് ദേവന്മാരുടെ ഒരു നമ്മുടെ ഒരു വർഷം എന്നുള്ളത് ദേവന്മാരുടെ ഒരു ദിവസമാണ്. ഈ കണക്ക് നമ്മൾ പഠിച്ചാൽ വളരെ കേമാണ്. നമ്മളുടെ ഒരു വർഷം എന്നുള്ളതാണ് ഏത്? ദേവന്മാരുടെ ഒരു ദിവസം. നമ്മളുടെ ഒരു മാസമാണ് പിതൃക്കളുടെ ഒരു ദിവസം. പിതൃകർമ്മങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അതിനനുസരിച്ചാണ്. ഇത്ര ദിവസം പിണ്ഡോദക ക്രിയകൾ ചെയ്യണം എന്ന് പറയാൻ കാരണം നമ്മുടെ ഒരു മാസമാണ് പിതൃക്കളുടെ ഒരു ദിവസം എന്നുള്ള കണക്കിനനുസൃതമാണ്. നമ്മുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം എന്നുള്ള കണക്കിനനുസരിച്ചാണ് ഏത് നമ്മള് ഈ മണ്ഡലകാലം വ്രതം അനുഷ്ഠിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ദേവന്മാര് ഈശ്വര പൂജ ചെയ്യുന്ന സമയമാണ്. നമ്മൾ എപ്പോഴാണ് ഈശ്വര പൂജ ചെയ്യേണ്ട സമയം? പറഞ്ഞു, നമ്മളുടെ ബ്രാഹ്മയാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തം തൊട്ട് ഉദയം വരെയുള്ള സമയത്താണ് നമ്മൾ ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ നന്നായിക്കോളും, നമ്മൾ ഉയർച്ച ഉണ്ടായിക്കോളും, ആരും പറയണ്ട, ഉയർന്നോളും. എല്ലാ മേഖലയിലും നമ്മൾ ഉയർന്നവരായിത്തീരും. മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിക്കോളും. ദേവനോളം അതിലുപരി നമുക്ക് ഉയരാം. ഈശ്വര സാക്ഷാത്കാരം എന്ന ലക്ഷ്യം വെച്ച് നമുക്ക് മുന്നേറാൻ കഴിയും. ആ സമയത്ത് കിടങ്ങുന്നവര് എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം വെറുതെയായി പോകുന്നു എന്ന് തന്ത്രശാസ്ത്രം പോലും പറയുകയാണ്. അതെ, ആരാണോ ബ്രാഹ്മയാമത്തിൽ കിടന്നുറങ്ങുന്നത് അവരെത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം എന്തായിത്തീരും? ഗുണത്തിലാവില്ല. അപ്പൊ നല്ലതായി തീരണമെങ്കിൽ എന്ത് വേണം? ബ്രാഹ്മയാമത്തിൽ ഉണർന്നെണീറ്റ് ആ സമയത്ത് കിടന്നുറങ്ങാത്തവരായി തീരണം. ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ ദേവ ദിവസത്തിന്റെ ബ്രാഹ്മയാമം എന്ന സമയമാണ്, ബ്രാഹ്മയാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തമാണ് ഏത്? ഇന്ന് മുതൽ, വൃശ്ചികം ഒന്ന് മുതൽ ഉള്ള ദിവസമാണ് ഏത്? ബ്രാഹ്മയാമത്തിലെ ബ്രാഹ്മ മുഹൂർത്തം എന്ന് കണക്കാക്കാൻ പറ്റും. കൂട്ടിക്കോളൂ, കൂട്ടിയാ കിട്ടും, കറക്റ്റ് ടൈം ആയിരിക്കും. നമ്മുടെ ഒരു ദിവസം എന്ന് നമ്മുടെ ഒരു വർഷം എന്നുള്ളത് ദേവന്റെ ഒരു ദിവസമായിട്ട് കണ്ടിരിക്കും. അപ്പോ നമ്മുടെ ഒരു ദിവസത്തിൽ ദിനരാത്രങ്ങളെ പോലെ, പകലും രാത്രിയും പോലെ, ദേവന്മാരുടെ പകലാണ് ഏത്? ആറ് മാസം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഉത്തരായണം എന്ന്. മറക്കരുത്, ഏതാണ്? ഉത്തരായണം. ഈ ഉത്തരായണം ആരംഭിക്കുന്നത് ദേവന്മാരുടെ പകൽ ആറു മാസം ആരംഭിക്കുന്നത് എപ്പോഴാ? എപ്പോഴാ? ഉദയാൽപരം ഉത്തരായണം എന്ന അർത്ഥത്തിൽ മകരസംക്രമ ദിവസം തൊട്ടാണ്. മനസ്സിലായല്ലോ? മകരസംക്രമ ദിവസം തൊട്ടാണ് ഉത്തരായണത്തിന്റെ ആരംഭം. ആറു മാസം കർക്കിടക സംക്രമമാണ് ദേവന്മാരുടെ രാത്രി ആരംഭിക്കുന്നത്. ഒന്ന് പ്രഭാത സന്ധ്യ, മറ്റൊന്ന് സായം സന്ധ്യ. ഏതാ പ്രഭാത സന്ധ്യ? ഇത് ഇന്ന് മുതല് ഏതാണ്? ആ
ദിവസത്തിന്റെ ദേവന്മാരുടെ പകൽ ആരംഭിക്കുന്നതിന്റെ ഏഴര നാഴിക പുലരാൻ നേരമാണ്. ആ സമയത്ത് ദേവന്മാരെണീച്ച് ഈശ്വര പൂജ ചെയ്യാം. അതെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉത്തരായനത്തിലാണ് ഉത്സവങ്ങളൊക്കെ നടക്കുക. ഇതുവരെ ഉത്സവങ്ങൾ ഉണ്ടാവില്ല, ഇനി ഉത്സവങ്ങളൊക്കെ നടക്കുകയായി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോയി മകരം കഴിഞ്ഞാണ്ടല്ലോ, എവിടെ നോക്കിയാലും പുനഃപ്രതിഷ്ഠകളും പുനർനവീകരണവും അതുപോലെ തന്നെ ക്ഷേത്ര പ്രതിഷ്ഠകളും എന്തിനേറെ ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് ഉത്തരായനം. ഉത്സവം എന്ന് പറഞ്ഞാൽ ദേവ ചൈതന്യത്തെ ഉയർത്തുന്ന, എവിടേക്ക് ഉയർത്തുന്ന, ഈശ്വരങ്കലേക്ക് എത്തിക്കുന്ന ആ പ്രക്രിയകൾ മുഴുവൻ നടക്കുന്ന അവസരം ഉത്തരായനമാണ്, ദക്ഷിണായനത്തിലല്ല. അപ്പൊ ദേവന്മാർ ഈശ്വര പൂജ ചെയ്യുകയാണ്. ഇവിടെ വേറൊരു സംശയം വരാം, അപ്പൊ ദേവനും ഈശ്വരനും ഒന്നല്ലേ? നമുക്ക് സംശയം ഉണ്ടാവോന്നറിയില്ല. എന്തായാലും സനാതനധർമ്മത്തിന്റെ സവിശേഷതകളിൽ ഒന്നാണ് ഏത്, ഈശ്വരൻ ഒന്നാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ദേവന്മാര് അനേകമാണെന്നുള്ളത്. ഇത് മതങ്ങൾ അംഗീകരിക്കില്ല, മതങ്ങൾ അംഗീകരിക്കില്ല. പക്ഷെ ഈശ്വരതത്വം ഏകമാണെന്നുള്ളത് മതങ്ങൾ പറയുന്നു, പക്ഷേ സനാതനധർമ്മവും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈശ്വരൻ പലതില്ല തന്നെ, പലതുണ്ടെന്ന് വിചാരിക്കുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തെ പ്രാപിക്കുന്നു. ഈശ്വരൻ ഒരിക്കലും രണ്ടില്ല, പലതില്ല. ഹിന്ദുക്കള് പല ഈശ്വരന്മാരെ പൂജിക്കുന്നവരല്ല, ഒരിക്കലും അല്ല. ഈശ്വര തത്വം ഏകമാണ് എന്ന് ആദ്യമായി പറഞ്ഞത് വേദത്തിലാണ്. അതെ, മതങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് എത്രയോ കാലം കണക്കാക്കാൻ കഴിയാത്ത വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണിത്, ഈശ്വര തത്വം ഏകമാണെന്ന്. രണ്ട് ഈശ്വരൻ സംഭവ്യമല്ല. എന്തായാലും നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. അതിലേക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയുന്നതാണെങ്കിൽ നമുക്ക് പറയാം, ഈശ്വരൻ രണ്ടെണ്ണം ഉണ്ടാവില്ല. ഉണ്ടായാൽ പറ്റില്ല, ഉണ്ടെങ്കിൽ ഒരു ഈശ്വരൻ മറ്റേ ഈശ്വരനിൽ ആഴയായിരിക്കും, അപ്പോഴും ഈശ്വരതത്വം പ്രശ്നമായി. ഈശ്വരൻ എന്നാണ് നിയന്ത്രിക്കുന്നത്, സർവത്തിനെയും നിയന്ത്രിക്കുന്ന തത്വം ഒന്നാണ്. അവിടെ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്തായു, ഒരു ഈശ്വരൻ മൈനസ് മറ്റേ ഈശ്വരൻ എന്ന് പറയും ചെയ്തു, അപ്പോഴേ അത് ഈശ്വരത്വം നഷ്ടപ്പെട്ടു അല്ലേ, പരമാധികാരി എന്നുള്ള തലം നഷ്ടപ്പെട്ടു. ഇനി ഒരു മതത്തിന് ഒരു ഈശ്വരൻ, മറ്റൊരു മതത്തിന് വേറൊരു ഈശ്വരൻ എന്ന് പറഞ്ഞാൽ രണ്ട് മതങ്ങൾക്കും ആ രണ്ട് ഈശ്വരന്മാർക്കും ഉപരി മറ്റൊരു ഈശ്വരൻ ഉണ്ടായിരിക്കണം, അപ്പോഴും ഈശ്വരത്വം പാളിപ്പോയി. ഈശ്വരൻ ഒരിക്കലും രണ്ടില്ല, ഈശ്വരൻ ഏകമാണ്, ദ്വിതീയമാണ്, രണ്ടാമതൊന്നുമില്ലാത്ത ഒന്നാണ്. ഈ ഏകമായ സത്തിനെ തന്നെയാണ് അറിവുള്ളവർ വിപ്രന്മാര് പലതായിട്ട് കണ്ടത്, ഏകം സത് വിപ്ര ബഹുധാ വദന്തി. അതെ, ഇപ്രകാരം ആരാണോ സർവത്തിലും കുടികൊള്ളുന്ന ആ ഏകതയെ ദർശിക്കുന്നത് അതാണ് ഭാരതീയ സംസ്കാരം. അതെ, ആ ഭാരതീയ സംസ്കാരം എവിടെ നിലകൊള്ളുന്നു, എവിടെ നിന്നായിരുന്നു ഈ കാഴ്ചപ്പാട് ഉത്ഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് അത് ഹിന്ദുക്കളായിരുന്നു. ആരാ ഹിന്ദുക്കൾ എന്ന് ചോദിച്ചാലോ, അപ്പൊ പറയും ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ. ആരാ ഹിന്ദുക്കള്? ഹിമാലയം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഭൂവിഭാഗത്ത്, എങ്ങനെയുള്ള ഭൂവിഭാഗത്ത്, തം ദേവനിർമ്മിതം ദേശം, ദേവനിർമ്മിതമായ ഈ പ്രദേശത്ത്, അങ്ങനെയല്ല ആ പ്രദേശത്തുള്ള ആ ഒരു കാഴ്ചപ്പാടുള്ളവരെയാണ് ഇവിടെ ആരെന്ന് വിളിച്ചത്, ഹിന്ദുക്കൾ എന്ന് വിളിച്ചത്. ഞങ്ങളൊരു ഏകദൈവത്തിനെ വിശ്വസിക്കുന്നത്, നിങ്ങൾ പലതിനെ അല്ലേ, അങ്ങനെയല്ല. ഈ ഒരു ദേശത്ത് വസിക്കുന്നവരുടെ കാഴ്ചപ്പാട് ഇതായിരുന്നു, അവരെയാണ് ഹിന്ദു എന്ന് വിളിച്ചത്. തം ദേവനിർമ്മിതം ദേശം, മറക്കരുത്. അപ്പൊ ദേവന്മാരനേകമുണ്ട്. ദേവന്മാർ എന്താ വ്യത്യാസമുള്ളത്? വ്യത്യാസം പറയാൻ പോയാൽ കുറെ സമയം വേണം. എന്നാലും ചുരുക്കി പറഞ്ഞാല് ഇവിടെ ഇപ്പോ മൈക്രോഫോണിലൂടെ പറയുന്നത് വളരെയധികം ശബ്ദം കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് കേൾക്കാനിടയാവുന്നു. അതേപോലെ ഇവിടെ ബൾബ് പ്രകാശിക്കുന്നു. ഇതിനൊക്കെ കാരണമായിരിക്കുന്ന എനർജി കറണ്ട് ഏതാണ്? ഒന്നാണെങ്കിലും ഇത് ഉപാധിക്ക് അനുസൃതമായി അതിന് നമ്മൾ എന്ത് പറയും?
പ്രകാശോർജമെന്നും അതുപോലെ യാന്ത്രികോർജമെന്നും അങ്ങനെ പല വിധത്തിൽ നമ്മൾ അതിന് പേര് മാറ്റി പറയും അല്ലേ. ഊർജം ഏകമാണെങ്കിലും പലതായി പ്രകടമാകുന്ന ദൃഷ്ടിയിൽ അതിനതിനെ വേറെ വേറെ പേരിട്ട് വിളിക്കും. ഓരോന്നിനും ആ ആ തലത്തിനനുസരിച്ചതിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ മൈക്രോഫോണിൽ നിന്ന് ലൈറ്റ് കത്തുക എന്ന് പറഞ്ഞാൽ ആ സംഗതി അപകടം, അതിനെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബൾബ് ഫാനിനെ പോലെ തിരിയുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനുള്ള ശബ്ദം ഉണ്ടാവുക എന്നുള്ള സംഗതി അപകടം. ഓരോന്നിനും അതിൻ്റെതായ നിയമങ്ങൾക്ക് അനുസൃതമായി പരിധിക്കിൽ നിന്നുകൊണ്ട് നിയമത്തെ അനുസരിച്ചുകൊണ്ട് നമുക്ക് അമ്മയെ അനുഗ്രഹിക്കുന്നത് ഏതോ അതാണ് ഏത് ദേവന്മാര്. വെള്ളം നമുക്ക് ദേവതയാണ്, വായു നമുക്ക് ദേവതയാണ്. കാരണം വെള്ളത്തിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമ്മൾ എന്താവും? സംഗതി കുഴപ്പമാവും. അതുപോലെ വായുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വെള്ളം മലിനമാക്കരുത്, വെള്ളം നമ്മളെ നേരിട്ട് അനുഗ്രഹിക്കുകയാണ്. വെള്ളം ഉണ്ടാക്കിയാണല്ലേ ഈശ്വരനെ, അതിനല്ലേ നമ്മൾ പൂജിക്കേണ്ടത്? അല്ല, ദേവന്മാരെയാണ് നമ്മൾ പൂജിക്കുന്നത്. ആ ദേവന്മാർക്ക് അത് എവിടെ നിന്ന് കിട്ടി? വെള്ളം നേരിട്ടാണ് നമുക്ക് അനുഗ്രഹിക്കുന്നത്, വായു നമുക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. വായു ഇല്ലാത്തൊരു കാര്യം നമ്മൾ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. വെള്ളം മലിനമാകുന്ന കാര്യം നമുക്ക് ചർച്ച ചെയ്യാൻ പോലും പറ്റില്ല. അതുകൊണ്ട് വെള്ളത്തെ മലിനമാക്കാതിരിക്കണം. വെള്ളം ദേവനാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി വെള്ളത്തിലേക്ക് മൂത്രമൊഴിക്കാനോ വെള്ളത്തിലേക്ക് തുപ്പാനോ മെനക്കെടില്ല, പുഴകൾ മലിനമാക്കില്ല. ഈ ഒരു ചിന്ത കൊച്ചുനാളിലേ അവനെ പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ ഇനി ഈ വെള്ളത്തിനെയും വായുവിനും ഒക്കെ ഇതൊക്കെ ചലിക്കണമെങ്കിൽ എന്ത് വേണം? യാതൊരു അടിസ്ഥാനമായ കാരണമുണ്ടോ? ഈ മൈക്രോഫോണും ഈ ബൾബും എല്ലാം നിൽക്കും ഏത്? അതാ പോയി. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനമായ കാരണം യാതൊന്നാണോ? അതിനെ നമ്മൾ ഈശ്വരൻ എന്ന് ചിന്തിക്കുമ്പോ ഉദാഹരണം പറഞ്ഞതാണ്, അതിമ പിടിച്ചു തോങ്ങരുതേ. അതിനെ നമ്മൾ ചിന്തിക്കുമ്പോ ഈ സാങ്കേതിക വിദ്യകളെ മുഴുവൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ കണ്ടെത്തലിനെ മുഴുവൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നതും ആ പരമമായ തലമാണെങ്കിലും അതിനെ വേറെ വേറെ പറയുമ്പോൾ ദ്യോതിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിൽ ദേവൻ എന്ന് പറയും. ദ്യോതിപ്പിക്കുന്നത് എന്നാ പ്രകാശിപ്പിക്കുന്നത് എന്നർത്ഥം. ഇത് പ്രകാശിപ്പിക്കുന്നു, ഈ ബൾബ് പ്രകാശിപ്പിക്കുന്നു. അതിപ്പോ ഒരു ദേവനാണോ എന്ന് ചോദിച്ചാൽ ഈ പ്രകാശത്തിന്റെ മുഴുവൻ സ്രോതസ്സായ സൂര്യൻ നമുക്ക് ദേവനാണ്. അല്ലാതെ ഈ ബൾബ് ദേവനാന്ന് പറഞ്ഞിരിക്കേണ്ട. ഈ ബൾബുകളെയൊക്കെ പ്രകാശിപ്പിക്കുന്ന ഒരു പ്രകാശ സ്രോതസ് എവിടെയെന്ന് വെച്ചാൽ അത് എന്താണ്? സൂര്യനാണ്. അപ്പൊ സൂര്യൻ നമുക്ക് ദേവനാണ്. അപ്പൊ സൂര്യനെ പ്രദക്ഷിണമൊക്കെ ചിട്ടപ്പെടുത്തി നേരത്തെ പറഞ്ഞു ഗണപതി നമ്മുടെ ദേവനാണ്, ഏകം വിനായകം ഗുരിയാ, ഗണപതിക്ക് ഒരു പ്രദക്ഷിണം ചെയ്തോളൂ. ദേ സൂര്യ, സൂര്യന് രണ്ട് പ്രദക്ഷിണം എന്നോർത്ത് നിന്നിട്ട് ആലിന് ഏഴ് പ്രദക്ഷിണം ചെയ്തോളൂ. അവിടെ ത്രിമൂർത്തി സങ്കല്പമുണ്ട്, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരെയും സങ്കല്പിച്ചിട്ടുണ്ട്. അവിടെ ഏഴ് പ്രദക്ഷിണം ചെയ്തോളൂ. വിഷ്ണുവിനും ദേവിക്കൊക്കെ നാല് വീതം ചെയ്തോളൂ എന്നൊക്കെ വിധി വിധാനങ്ങളുണ്ട്. ഇതൊക്കെ ചിട്ടപ്പെടുത്തുന്നതിന് കാരണം ദേവന്മാര് അനേകമാണെന്നാണ്. ഇനി 33 കോടി ദേവന്മാരുണ്ടെന്ന് പറയും ഭാഗവതം മുതലായ ശാസ്ത്രങ്ങള്. അത് പേടിക്കൊന്നും വേണ്ട. ഏകാദശ രുദ്രന്മാരും അഷ്ടവസുക്കളും ദ്വാദശ ആദിത്യന്മാരും അശ്വിനി കുമാരന്മാരും ആയ 33 കോടി ദേവന്മാരായി. അവിടെ കോടി എന്ന് പറഞ്ഞാൽ സംഖ്യാഗണത്തിലല്ല, പ്രകാരം എന്നാണ് അർത്ഥം. ഇതൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഇത് ഹിന്ദുക്കൾ എന്ന് പറയുന്നവർ 33 കോടി ദേവന്മാരെ ആരാധിക്കുന്നവരാണ് എന്നൊക്കെ ചില സ്ഥലത്തൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കാം. 33 കോടി എന്ന് പറഞ്ഞാൽ കോടി എന്നുള്ളത് സംഖ്യാകണക്കിലല്ല. ഇനി കോടിക്കണക്കിന് ഉണ്ടായിക്കോട്ടെ, എന്താ കുഴപ്പമുള്ളത്? ഓരോ പ്രപഞ്ച പ്രതിഭാസത്തിനും അതിശക്തി എന്നോണം വിളങ്ങുന്ന മുഴുവൻ എല്ലാറ്റിനെയും നമുക്ക് ദേവനായിട്ട് കാണാം. പക്ഷേ ഈ ദേവന്മാരും എന്താണ്? ഈശ്വര പൂജ ചെയ്യുന്ന സമയമാണ് എപ്പോ? ഉത്തരായണത്തിൽ, ഈ ബ്രാഹ്മയാമത്തിൽ, ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെണീറ്റിട്ട്. ദേവന്മാർ ഈശ്വര പൂജ, അപ്പൊ കൂടുതൽ അനുകൂലതയുണ്ട്. നോക്കൂ, ദേവന്മാർ ഈശ്വര പൂജ ചെയ്യണമെന്ന് ഒപ്പം കൂടിക്കൊടുത്താൽ മതി നമ്മൾ. അതെ, ഈ പ്രകൃതി ശക്തികളെയാണല്ലോ നമ്മൾ ദേവന്മാരായിട്ട് ദേവിയായിട്ടൊക്കെ കൂടി വയ്ക്കുന്നത് ആണല്ലോ. എങ്കിൽ ഈ പ്രകൃതി എന്നുള്ള ആ ദേവന്റെ അനുകൂലതയിൽ, പ്രകൃതി അനുകൂലമാണ് ഇപ്പോ. ഇതിനു മുമ്പ് എന്തായിരുന്നു? മഴ എന്നൊന്നും പറയാൻ വയ്യ, എന്നാലും കാലം അതാണല്ലോ.
ഇപ്പൊ തണുപ്പാണ് അനുകൂലമൊന്നുമല്ല, തണുപ്പ് ഇതിന് അനുകൂല. ഈശ്വരീയമായ അന്വേഷണത്തിന് എപ്പോഴും നല്ലത് തണുപ്പ് തന്നെയാണ്. തണുപ്പ് നല്ലതാ, ചുരുണ്ടണെങ്കിൽ കിടക്കാനല്ല. പ്രകൃതി നമുക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഇപ്പോ മഴയില്ല, അതുപോലെ തന്നെ രോഗാദി ക്ലേശങ്ങള് താരതമ്യേന കുറവുള്ള സമയമാണ് ഇത്. ഇപ്പോ എന്തുകൊണ്ടും നമുക്ക് ഈശ്വരാന്വേഷണം ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. കുറെ പറയാനുണ്ട്, അതിപ്പോ പറയുന്നില്ല. ഏതായാലും ഈ സമയത്ത് ദേവന്മാര് അനുകൂലമാണെന്ന് പറഞ്ഞാൽ പ്രകൃതി അനുകൂലമാണെന്ന് അർത്ഥം. ആ പ്രകൃതി അനുകൂലമായ സമയത്ത് നമ്മൾ ഈശ്വരാരാധന ചെയ്യുന്നു. ശബരിമലയ്ക്ക് പ്രാധാന്യം മകരസംക്രമത്തിലാണ്. പിൽക്കാലത്ത് ജനബാഹുല്യം കണക്കിലെടുത്തുകൊണ്ട് മണ്ഡലകാലത്തേക്കും പ്രതിമാസവും തുറക്കുന്ന സ്ഥലത്തിലേക്ക് അതെത്തിയെങ്കിലും മകരസംക്രമ ദിവസത്തിലാണ് ശബരിമലയ്ക്ക് പ്രാധാന്യമുള്ളത്. ശബരിമലയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടല്ല മണ്ഡലകാലം ഉണ്ടായത്, മണ്ഡലകാലത്തിന്റെ മകരസംക്രമത്തിന്റെ പ്രാധാന്യം അനാദിയായി ഉള്ളത് കൊണ്ടാണ് ശബരിമലയ്ക്ക് പ്രാധാന്യം കൊടുത്തത്, തിരിച്ചല്ല. അപ്പോ ഈ ശബരിമല വ്രതം എന്നുള്ളത് ഈ വൃശ്ചിക മാസം 1-ാം തീയതി തൊട്ട് തുടങ്ങി 60 ദിവസം കൊണ്ട്, ഒരു ഋതു എന്ന് പറഞ്ഞാൽ 60 ദിവസം. ആ 60 ദിവസം ശരീരത്തെ ശുദ്ധീകരിക്കേണ്ടതാണ്. എങ്ങനെ ശുദ്ധീകരിക്കും? മനോവാക്കായങ്ങളെ ശുദ്ധീകരിക്കണം, അതെ, ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കണം, മനസ്സിന് ബുദ്ധിയെ ഒക്കെ ശുദ്ധീകരിക്കേണ്ട സമയമാണ്. അതാണ് വ്രതം. എല്ലാ വ്രതങ്ങളിലും പൊതുവായിട്ട് ഇതുണ്ട്, മണ്ഡലകാല വ്രതത്തിനും ഇതുണ്ട്. ഏതാണ്? ശുദ്ധീകരിക്കുന്ന പ്രക്രിയ. എന്താ ശുദ്ധീകരണ പ്രക്രിയ? കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, തൊക്ക്, വാക്ക്, പാണി, പാദം, പായു, ഹസ്തം, ഇത് കാണുക, കേൾക്കുക, സ്പർശിക്കുക, രുചിക്കുക, വാസനിക്കുക, എടുക്കുക, നടക്കുക, വിസർജിക്കുക, ആനന്ദിക്കുക എന്നീ വിഷയങ്ങളിലേക്ക് പരക്കം പായാതെ നിയന്ത്രണ വിധേയമാക്കുക. കാണണ്ട തോന്നി കണ്ടുപോയി, പറയണ്ട തോന്നി പറഞ്ഞുപോയി, ചെയ്യണ്ട തോന്നി ചെയ്തുപോയി, ഇതാവരുത്. തന്റെ നിയന്ത്രണത്തിലായിരിക്കണം, പരിപൂർണമായി ബുദ്ധി കൊണ്ട് നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്ന ആളായിരിക്കണം. അതെ, കൺട്രോൾ നഷ്ടപ്പെടരുതെന്ന് അർത്ഥം. അപ്പൊ മനുഷ്യനെന്ന് പറയില്ല. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇന്ന സമയത്ത് ഇന്നത്, ഇന്ന കാലത്ത് ഇന്നത്, ഇന്ന ആളോട് ഇന്നത് എന്ന ചില ധർമ്മ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ്. അവിടെയാണ് ഈ പ്രകൃതിയുടെ ശരിയായ നിലനിൽപ്പ്. അതെ, ഇത് ഭാര്യയാണ്, ഇത് ഭർത്താവാണ്, ഇത് കുട്ടിയാണ്, ഇത് മകളാണ്, അങ്ങനെയുള്ള പല ചില ചില ധർമ്മ മൂല്യങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. എല്ലാം ഒന്നല്ല. ഇന്ന ആളോട് ഇന്നതേ പെരുമാറാവൂ, ഇന്നതൊക്കെ ആവാം, ഇന്നതാവരുത് എന്ന ഒരു ധർമ്മ വ്യവസ്ഥ. ഈ താളം തെറ്റിക്കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങൾ താൻ പറഞ്ഞത് കേൾക്കാനായി കഴിഞ്ഞാൽ എന്തായിത്തീരും? അത് ഈ പ്രകൃതിയുടെ തന്നെ താളം തെറ്റലായിരിക്കും. ഈ താളം തെറ്റലിൽ നമ്മള് ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ താളം തെറ്റലിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഇന്ന് മനുഷ്യനാണ്. ഒന്നുകൂടി പറയുന്നു, ഈ ധർമ്മ വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഈ താളം തെറ്റലിന് മുഖ്യ കാരണം ആരാണ്? മനുഷ്യനാണ്. നമ്മൾ പറഞ്ഞേക്കാം എലിയാണ്, പട്ടിയാണ്, പൂച്ചയാണ്, മൃഗങ്ങളാണ് എന്നൊക്കെ, തെറ്റ്. കാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങൾ അവരുടെ ആഹാരത്തിന് വേണ്ടി ഇരയെ ചാടി വീണ് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു, പിന്നെ ആർക്ക് ശല്യമില്ലാതെ സുഖമായിട്ട് കടന്നു തുടങ്ങുന്നു. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കൊല്ലാനായിക്കൊണ്ടൊരു ജീ ഭാഗത്തെ വളർത്തിയുണ്ടാക്കുന്ന ക്രൂരൻ മൃഗങ്ങളല്ല, മനുഷ്യനാണ്. മനസ്സിലായല്ലോ. എന്തിനു വേണ്ടിയാ നീ അതിനെ സ്നേഹിച്ചത്? കൊല്ലാൻ. മനസ്സിലായില്ല. ഇന്നത് വളരുത്തുന്ന വിപത്ത് കുറച്ചൊന്നല്ല ഈ അർജിക്കോഴിയെ. കാരണം ഒരു
30 ദിവസം മുതൽ 45 വയസ്സ് 45 ദിവസത്തിനുള്ളിൽ അതിനെ കൊന്നിട്ടില്ലെങ്കിലും അതെന്താവും? ചത്തുപോകും. അതിനെ കീറിക്കഴിഞ്ഞാൽ അത് ഫൈബറാണ്, നാരായി തീരുക ചെയ്യുന്നത്. അതാണ് കഴിച്ചു കൂട്ടണത്. അതെ, കോഴിയിറച്ചി അല്ല ഇറച്ചിക്കോഴി. പറഞ്ഞ മനസ്സിലാക്കണേ. കൊല്ലാനായി കൊണ്ടൊരു ജീവിയെ വളർത്തിണ്ടാക്കുക. ഇത് മറ്റു മൃഗങ്ങൾ ചെയ്യില്ല, കുറുക്കം പോലും ചെയ്യില്ല. കൊല്ലാനായിട്ട് ഉണ്ടാക്കും ഇല്ല, കൊല്ലും ഭക്ഷണത്തിന്. പക്ഷെ എന്തിനു വേണ്ടിയാ സ്നേഹിക്കുന്നത്? കൊല്ലാൻ വേണ്ടി. ഒന്ന് ചിന്തിച്ചു നോക്കത്. ഏതായാലും അത് വേറെ വിഷയം. ഇവിടെ നമ്മള് മനുഷ്യത്വം എന്നുള്ളത്, ആ മാനുഷികമായ മൂല്യങ്ങള് നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ മറ്റ് ജീവജാലങ്ങള് അത് സ്വാഭാവികമായും ആ താളക്രമത്തിനനുസരിച്ചാണ് പലപ്പോഴും ചലിക്കുന്നത്. ചിലപ്പോ നമ്മൾ ചോദിച്ചേക്കാം, ഈ എലീനെ കൊണ്ടൊക്കെ എന്താ പ്രയോജനം? അതിനെ കൊന്നു മുടിക്കല്ലേ വേണ്ടത്, എലിപ്പനിയൊക്കെ ഉണ്ടാക്കണില്ലേ? പക്ഷെ നമ്മളെ കൊണ്ട് എന്താ പ്രയോജനം എന്ന് നമ്മൾ ചിന്തിച്ചാലോ? എലീനെ കൊണ്ട് പ്രയോജനം ഉണ്ടെന്ന് ഇല്ലേ? എലീനെ കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ട്. കോഴിക്കോടൊക്കെ പോയാൽ മതി, രാത്രിയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസം. ആ മാനാഞ്ചിറയുടെ ആ അത് കൂടെ ഇങ്ങനെ വാഹനമൊക്കെ ഓടിച്ചു പോരുന്ന സമയത്ത് കാണാം, അവിടെ ജനങ്ങള് വൃത്തികേടാക്കിയിരുന്ന സ്ഥലം മുഴുവൻ അവര് രാത്രി ശുദ്ധീകരിക്കും. വെളിച്ചാകുമ്പോഴേക്കൊക്കെ വൃത്തിയാക്കും, പെരുച്ചാഴികള് എലികളൊക്കെ. അതെ, നമ്മൾ മാലിന്യം ഉണ്ടാക്കും, അവരോ ആ മാലിന്യങ്ങൾ മുഴുവൻ വെടിപ്പാക്കി വൃത്തിയാക്കി വെക്കും. നാളേക്ക് നമുക്ക് പിന്നെ മാലിന്യം ഉണ്ടാക്കണ്ടേ, ഇടണ്ടേ അതിനുവേണ്ടി? അതെ, ഇത് പ്രത്യക്ഷമായ ഒരു കാരണം. നമ്മൾ ഒരു പ്രയോജനവും ഇല്ലെന്ന് വിചാരിച്ച് പുല്ലിന് മുഴുവൻ മരുന്നടിക്കുന്ന സമയത്ത് ആ പുൽക്കൊടി പോലും 24 മണിക്കൂറും 365 ദിവസവും നമുക്ക് പ്രാണവായുവിനെ തരുന്നുണ്ട്. അതില്ലെങ്കിൽ നമുക്കിവിടെ ഇരുന്ന് പ്രസംഗിക്കാൻ പറ്റൂല. അത് ശുദ്ധീകരിച്ച് തരികയാണ് ആ പുല്ല് പോലും. നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? മാലിന്യം ഉണ്ടാക്കുകയല്ലാതെ, മലിനമാക്കുകയല്ലാതെ. അപ്പോ ഇവിടെ ഓരോന്നും ആ താളക്രമത്തിനനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് മനുഷ്യനോടാണ് ശാസ്ത്രം ഉപദേശിച്ചത്, ഏ മനുഷ്യ, നിന്റെ ജീവിതം പ്രകൃതിയുടെ താളക്രമത്തിനനുസരിച്ചിരിച്ചാവണം കേട്ടോ, ഇല്ലെങ്കിലേ നീ കാരണം ഈ ലോകം മുടിയും. അതെ, അതുകൊണ്ട് ശാസ്ത്രങ്ങൾ മനുഷ്യനെ നന്നാക്കാനാ, മറ്റു മൃഗങ്ങളെ നന്നാക്കാനല്ല, മനുഷ്യനോടാണ് ശാസ്ത്രം. അതെ, അതുകൊണ്ടാണ് ശാസ്ത്രം പറഞ്ഞത്, ശാസ്താവ് പറഞ്ഞത്. എന്ത് ശാസ്താവ്? ശാസ്ത്രേ തുഭ്യം നമോ നമ. ശാസിക്കുന്നവൻ, നിർദ്ദേശിക്കുന്നവൻ, ഉപദേശിക്കുന്നവൻ. നൈഷ്ഠിക ബ്രഹ്മചര്യ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ശബരിമലയിലുള്ളത്. ആ ശബരിമല ആ ശ്രീധർമ്മ ശാസ്താവിന്റെ ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് കൊളത്തപ്പുഴയിലുള്ളത്. ആ ശ്രീധർമ്മ ശാസ്താവിന്റെ പൂർണ്ണയും പുഷ്കലയും അടങ്ങുന്ന രണ്ട് ഭാര്യമാരോടൊത്ത പ്രതിഷ്ഠയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ പൊതുവായിട്ടുണ്ടാവാറ്. മനസ്സിലാക്കണേ, ശ്രീധർമ്മ ശാസ്താവിന്റെ ഒരു ഭാവം മാത്രമാണ് അയ്യപ്പൻ. അതെ, അയ്യപ്പന് പൂജ നടത്തുക, അയ്യപ്പ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അവിടെ പൂജ ശ്രീധർമ്മ ശാസ്താവിനാണ്. ശ്രീധർമ്മ ശാസ്താവ്, ഈ ധർമ്മത്തെ നിർദ്ദേശിക്കുന്ന ഉപദേശിക്കുന്ന ശാസ്താവ് എന്നുള്ളത് ഐന്ദപ്പൻ, അഞ്ചിൽ നിന്ന് വന്നത് എന്ന അർത്ഥത്തിൽ അഞ്ചിന്റെ നാഥൻ ആവട്ടെ, കുഴപ്പമില്ല. തമിഴിൽ നിന്നുള്ള വാക്കാണ് പറയേ, ഐന്ദ് അപ്പൻ, അഞ്ചിന്റെ അപ്പൻ, അയ്യപ്പൻ. ഏതാ അഞ്ച്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ നാഥൻ, ഈശ്വരൻ, ഭൂതനാഥൻ. ആ ഈശ്വരൻ എന്ത് ചെയ്യുന്നു? ഈ സർവ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുമ്പോ മനുഷ്യൻ അതിന്റെ താളക്രമത്തിനനുസരിച്ച് ജീവിക്കണം. ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ചില ചിട്ടപ്പെടുത്തലുകൾ ആവശ്യമുണ്ട്. തോന്നിയോണം തന്റെ ഇന്ദ്രിയങ്ങളെ കയറൂരി വിടരുത്. ഇതാണ് വ്രതത്തിന്റെ കാഴ്ചപ്പാട്, വ്യക്തിയുടെ ശുദ്ധീകരണ പ്രക്രിയ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അച്ചടക്കം പാലിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. അച്ചടക്കം തന്നാൽ ചിലപ്പോൾ പറയാൻ, കുട്ടികളൊക്കെ വർത്തമാനം പറയുകയാണെങ്കിൽ ക്ലാസ്സിലേക്ക് അധ്യാപകർ എന്നപ്പോ ഒക്കെ അച്ചടക്കായി, അതല്ല. അത് മാത്രമല്ല അച്ചടക്കം. പിന്നെ എന്താ അച്ചടക്കം? അച്ചടക്കം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും നമ്മൾ നമുക്ക് വിധേയരായി. അതെ, തോന്നിയോണം കുത്തഴിഞ്ഞ സമ്പ്രദായത്തിൽ ജീവിക്കാതെ,
ഇനി അടുപ്പും ചിട്ടകളും വരുത്തണം, അതാണ് അച്ചടക്കം. എല്ലാ മേഖലയിലും ഇന്നതൊക്കെ ആവാം, ഇന്നതൊന്നും ആയിക്കൂടാ എന്ന ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനാണ് അച്ചടക്കം എന്ന് പറയാം. ഇന്ന് അതല്ലാത്തത്, ഇന്നിപ്പോ ശബരിമല വ്രതാനുഷ്ഠാനത്തിന് മാലിട്ടവര് പോലും റെയിൽവേ ഗേറ്റിന് അടുത്ത് എന്നാൽ ഈ അച്ചടക്കമില്ലായ്മ കാണാം. അതെ, നമ്മൾ ദിവസം അനുഭവിക്കുന്നതാ. ഓരോ ഓരോ റെയിൽവേ ഗേറ്റെങ്കിലും മറികടന്നിട്ട് വേണ്ടേരും പലപ്പോഴും പല പ്രഭാഷണ വേദിയിലേക്ക് എത്താം. അപ്പൊ ചെല്ലുന്ന സമയത്ത് പലപ്പോഴും ഗേറ്റ് തുറക്കുമ്പോഴേക്കാണ് റോങ് സൈഡിൽ വണ്ടി കയറ്റിയിട്ട് ബൈക്കുകാരാണെന്ന് പ്രത്യേകിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? ഇന്ന് ആർക്കും പോകാനും പറ്റില്ല. ഇപ്പുറത്ത് കുറച്ചു നേരം ഒതുങ്ങി നിൽക്കുമ്പോഴപ്പോഴേക്ക് തന്റെ കേമത്തം കാണിക്കാൻ പറ്റില്ല, അപ്പോഴേക്ക് അപ്പുറത്തേക്ക് അടിച്ചു കയറിയിട്ടുണ്ടാവും. എന്നിട്ട് അവിടുന്ന് ഗേറ്റ് തുറക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒന്നും പോകാൻ പറ്റില്ല. എന്നിട്ട് വേണ്ട പ്രശ്നങ്ങൾ നിരന്തരം കാണുന്നതാണ്. ഇത് മനുഷ്യന്മാരെ ഉണ്ടാവുള്ളൂ, മറ്റ് ജീവികളാണെന്ന് അതുണ്ടാവില്ല. അവർക്ക് സാമാന്യ ബോധമുണ്ട്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് റോഡ് സൈഡിലൂടെ നമ്മൾ നടന്നു പോണ സമയത്ത് കാണാം, അവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നത് കാണാം. അത് നായയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, ഒരു കാലം ഉയർത്തിയിട്ടുണ്ടാവും. കാരണം ആ കാലുമയ്ക്ക് തെറിക്കരുത് എന്നുള്ള സാമാന്യ ബോധം നായക്കുണ്ട്, മനുഷ്യന് അതുമില്ല. പറഞ്ഞു മനസ്സിലായല്ലോ, അത് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാ. ഇതൊക്കെ നിയമമുണ്ട് കേട്ടോ, റോഡ് സൈഡിൽ നിന്ന് മൂത്രം ഒഴിക്കരുതെന്നൊക്കെ. പക്ഷെ പലപ്പോഴും ശബരിമലയ്ക്ക് മാലിട്ടവർ പോലും, വ്രതം അനുഷ്ഠിക്കുന്നവരുടെ പോലെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ